മുന്നോട്ട് പോകണില്ലേ. നോട്ടൊക്കെ തയ്യാറാക്കണം, എല്ലാവരും മദ്രസ തുറക്കുമ്പോഴത്തേക്ക് ഒക്കെ തയ്യാറാക്കി പഠിച്ചു വെച്ചിട്ട് ഉസ്താദന്മാരെ കാണിക്കണം. നമ്മൾ സാധാരണ മദ്രസയിൽ നിന്ന് പഠിക്കും പോലെ തന്നെ. നമുക്കെല്ലാവർക്കും അറിയാമല്ലോ, ഇപ്പോൾ മദ്രസ തുറക്കാൻ പറ്റാത്തതുകൊണ്ടാണല്ലോ നമ്മളിങ്ങനെ ഒരു ക്ലാസ്സൊക്കെ ഇങ്ങനെയൊക്കെ ഈ രൂപത്തിൽ എടുക്കേണ്ടി വരുന്നത്. അപ്പോൾ ഇൻഷാല്ലാ നമുക്ക് ഇന്ന് എടുക്കാൻ ഉദ്ദേശിക്കുന്ന വിഷയം അഖ്ലാഖാണ്. എല്ലാവരുടെ കയ്യിലും അഖ്ലാഖിൻ്റെ കിതാബുണ്ടല്ലോ അല്ലേ. നമുക്ക് അഖ്ലാഖ് തുടങ്ങാം. അധികം സംസാരവും പരിചയപ്പെടലൊക്കെ നമ്മളിത് കഴിഞ്ഞതാണ്. ഇനി നമ്മൾ കൂടുതലായിട്ട് പരിചയപ്പെടേണ്ട ആവശ്യവും സമയം കളയേണ്ട ആവശ്യമൊന്നുമില്ല. ആയതുകൊണ്ട് ഇൻഷാല്ലാ നമുക്ക് അഖ്ലാഖ് തുടങ്ങുകയാണ്. എല്ലാവരും അഖ്ലാഖിൻ്റെ കിതാബ് തുറന്നു വെക്കണം. അതിലുള്ള ബിസ്മി നമ്മൾ ചൊല്ലാൻ പോവുകയാണ്. എല്ലാവരും നമ്മുടെ മുൻപൊക്കെ ചെയ്തതുപോലെ തന്നെ കഴിഞ്ഞ ക്ലാസ്സുകളിലൊക്കെ നമ്മൾ കിതാബ് തുടങ്ങിയപ്പോൾ നമ്മൾ ചൊല്ലിയതുപോലെ തന്നെ ഉഷാറായിട്ട് ബിസ്മിയൊക്കെ ചൊല്ലി ഹംദൊക്കെ ചൊല്ലിയിട്ട് ഇൻഷാല്ലാ നമുക്ക് പാഠത്തിലേക്ക് പ്രവേശിക്കാം. ഓക്കെ, ഞാൻ ബിസ്മി ചൊല്ലാൻ പോവുകയാണ്, നിങ്ങളും ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹില്ലദി അർസല റസൂലഹു അലാ ഖുലുഖിൻ അദീം വസ്സലാത്തു വസ്സലാമു അലാ സയ്യിദിന മുഹമ്മദിൻ അൽ മബ്ഊസി ബിദ്ദീനിൽ ഖവീം വഅലാ ആലിഹി വസ്വഹ്ബിഹി അൽഫായിസീൻ ബിറിദല്ലാഹിൽ കരീം അമ്മാ ബഅദ്. നമ്മുടെ ഒന്നാമത്തെ പാഠത്തിൻ്റെ പേരെന്താ? അൽ ഇൽമുദ്ദീനിയു അല്ലേ. അൽ ഇൽമുദ്ദീനിയു അതിൻ്റെ മലയാളം അവിടെ തന്നെ കൊടുത്തിട്ടുണ്ട് ബ്രാക്കറ്റിൽ. എന്താണ് ദീനിയായ അറിവ്? ദീനിയായ അറിവ് എന്ന് വെച്ചാൽ മതപരമായ അറിവ്. ഇസ്ലാമിൽ ഒരു മുസ്ലിമായ ആൾക്ക് മുസ്ലിമായിട്ട് ജീവിക്കാൻ ആവശ്യമായ അറിവ്. ഒന്നുകൂടെ വിശദീകരിച്ച് പറഞ്ഞാൽ, അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മളോട് എങ്ങനെയാണോ ജീവിക്കാൻ പറഞ്ഞത് അതുപോലെ ജീവിക്കാൻ നമ്മൾ എന്തൊക്കെ പഠിച്ചിരിക്കണം, അതാണ് ദീനീയായ അറിവ്. അപ്പോൾ നിസ്കാരം, നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണല്ലോ. അഞ്ച് വഖത്ത് നിസ്കാരം ഫർളായിട്ട് നമുക്കുണ്ട്. പിന്നെ നിസ്കാരങ്ങൾ വേറെ ഉണ്ട്. നോമ്പ്, സക്കാത്ത്, ഹജ്ജൊക്കെ നമ്മൾ പഠിക്കുന്നുണ്ടല്ലോ. അപ്പോൾ ഇതുപോലെ ഈ കാര്യങ്ങളൊക്കെ നമ്മൾ ശരിയായിട്ട് നിർവഹിക്കണമെങ്കിൽ, നിസ്കാരം കറക്റ്റായിട്ട് എങ്ങനെ നിർവഹിക്കേണ്ടതെന്നുണ്ടെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ നിസ്കാരത്തെക്കുറിച്ച് പഠിക്കൽ നിർബന്ധമാണ്, അത് ദീനീയായ അറിവാണ്. അങ്ങനെ പഠിക്കൽ നമുക്ക് ഇസ്ലാമിൽ അള്ളാഹുത്താല പറഞ്ഞതുപോലെ കേട്ട് ജീവിക്കാൻ ആവശ്യമായ അറിവ്. അതാണ് ദീനീയ അറിവ് കൊണ്ട് നമ്മൾ ഉദ്ദേശിക്കുന്നത്. അപ്പോൾ ഞാൻ നിങ്ങൾ കിതാബിൽ നോക്കിക്കോളി, നമുക്ക് ചെറുതായിട്ടൊന്ന് വായിച്ചു നോക്കാം. ഇത് അഖ്ലാഖാണ്. അപ്പോൾ മറ്റു വിഷയങ്ങളെക്കാളൊക്കെ കുറച്ചും കൂടി എളുപ്പമുള്ള വിഷയമായിരിക്കുമല്ലോ. അപ്പോൾ ഞാൻ വായിക്കട്ടെ നിഷ. അപ്പോൾ നമ്മൾ പാഠത്തിൻ്റെ പേരെന്താണ്? അൽ ഇൽമുദ്ദീനിയു. നാം എല്ലാവരും മതവിജ്ഞാനം അഭ്യസിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണല്ലോ. ദീനീയായ അറിവിന് അള്ളാഹുവിങ്കൽ ഉയർന്ന സ്ഥാനമാണുള്ളത്. ഇൽമിൻ്റെ, ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണും മതവിജ്ഞാനമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. സ്വലാത്തൊക്കെ നമ്മൾ ശരിക്ക് ചൊല്ലണം. റസൂലുള്ളാഹിൻ്റെ പേര് കേൾക്കുമ്പോൾ, റസൂലുള്ളാഹിനെ പറ്റി പറയുമ്പോൾ നമ്മൾ നല്ല സ്വലാത്ത് ചൊല്ലണം. ജീവനില്ലാതെ ശരീരത്തിനും തൂണില്ലാതെ മേൽപ്പുരക്കും നിലനിൽപ്പില്ലാത്തതുപോലെ ഇൽമില്ലാതെ ദീനിനും നിലനിൽപ്പില്ലെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ സാരം. നാം ചെയ്യുന്ന അമലുകൾ സ്വഹീഹും അള്ളാഹുവിങ്കൽ സ്വീകാര്യവുമാവണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാകുന്നു. അതുകൊണ്ടാണ് ഇൽമ് പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആജ്ഞാപിച്ചത്. എങ്ങനെ ആജ്ഞാപിച്ചത്? ഇതാ, ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ. അതിൻ്റെ മലയാളം, ദീനീയായ അറിവ് തേടൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു. അവിടെ കട്ടെ. അപ്പോൾ നമ്മളെന്താ പറഞ്ഞത്? ദീനീയായ അറിവ് തുടക്കം നമ്മൾ കിതാബിൽ പറഞ്ഞ ഒന്നാമത്തെ വരി ഇങ്ങളൊന്ന് വായിച്ചാണ്. നാം എല്ലാവരും മതവിജ്ഞാനം അഭ്യസിക്കുന്ന മുത്തഅല്ലിമുകളാണല്ലോ. ആണല്ലോ, നമ്മളൊക്കെ മദ്രസയിൽ വരുന്ന എന്തിനാ? ഇസ്ലാമിൻ്റെ കാര്യങ്ങൾ പഠിക്കാൻ വേണ്ടി. നമ്മൾ ഇസ്ലാം മതത്തിൻ്റെ വിജ്ഞാനങ്ങൾ, ഇസ്ലാം മതത്തിൽ പഠിക്കേണ്ട കാര്യങ്ങൾ, അത് പഠിക്കാൻ വേണ്ടിയിട്ട് വരുന്ന മുത്തഅല്ലിം എന്ന് പറഞ്ഞാൽ എന്താ? പഠിക്കണ വിദ്യാർത്ഥി അല്ലേ. അപ്പോൾ നമ്മളെല്ലാവരും മതവിജ്ഞാനം അഭ്യസിക്കുന്ന മുത്തഅല്ലിമുകളാണല്ലോ. ദീനീയായ അറിവിന് അള്ളാഹുവിങ്കൽ ഉയർന്ന സ്ഥാനമാണുള്ളത്. ഇസ്ലാമുമായിട്ട് ബന്ധപ്പെട്ട, ഇസ്ലാമിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട അറിവുകൾക്ക് അള്ളാഹുവിങ്കൽ തന്നെ വലിയ സ്ഥാനമുണ്ട്. അള്ളാഹുവിങ്കൽ തന്നെ
വലിയ സ്ഥാനമാണ്. അപ്പോൾ നമുക്ക് മനസ്സിലാക്കുന്നത് നമ്മൾ പഠിക്കണ ഇൽമ് അള്ളാഹുവിങ്കിൽ മഹത്തായ അറിവായതുകൊണ്ട് അത് പഠിക്കണ നമ്മൾക്ക് അതിൻ്റെ പേരിൽ എന്ത് കിട്ടും? അള്ളാഹുവിങ്കിൽ നിന്ന് കൂലി കിട്ടും. നമ്മൾ പഠിക്കൽ നിർബന്ധമായിട്ടുള്ള അറിവ് നമ്മൾ പഠിച്ചിട്ടില്ലെങ്കിലോ അള്ളാഹുവിങ്കിൽ നമുക്ക് ശിക്ഷയും കിട്ടും. നമ്മൾ മനസ്സിലാക്കിയേക്കണം. അപ്പോൾ അള്ളാഹുവിങ്കിൽ ഉന്നത സ്ഥാനമുണ്ട്. അള്ളാഹുത്താല വില വെച്ചിട്ടുള്ള, അള്ളാഹുത്താല പരിഗണിച്ചിട്ടുള്ള, സ്ഥാനം നൽകിയിട്ടുള്ള സംഗതിയാണ് ഇസ്ലാമികമായ അറിവ്, ദീനീയായ അറിവ്, മതവിജ്ഞാനം. അത് നമ്മൾ മനസ്സിലാക്കി വെക്കണം. പിന്നെ അപ്പോൾ അത് നമുക്ക് മനസ്സിലാക്കുന്ന ഒരു ഹദീസാണ് ഇവിടെ താഴെ കൊടുത്തത്. എന്താണ്? ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണും മതവിജ്ഞാനമാണ്. ഇസ്ലാമിൻ്റെ ജീവൻ മതവിജ്ഞാനമാണ്, ദീനിൻ്റെ തൂണും മതവിജ്ഞാനമാണ്. അപ്പോൾ ഒരു സംഗതിക്ക്, ജീവനുള്ള ഒരു വസ്തുവിൻ്റെ ജീവൻ അങ്ങോട്ട് പോയാൽ പിന്നെന്താ ആ വസ്തു? എന്തായിത്തീരും? ശവമായിത്തീരൂലേ? ജഡമായിത്തീരും, ജീവനില്ലാത്ത മരിച്ച വസ്തുവായിത്തീരും, ജഡമായിത്തീരും, ശവമായിത്തീരും. അപ്പോൾ ഇസ്ലാമിൻ്റെ ജീവന് അറിവാണെന്ന് പറയുമ്പോൾ, അറിവില്ലാത്ത ഇസ്ലാം, അറിവ് ഇല്ലെങ്കിൽ ഇസ്ലാം എന്താണ്? ജീവനില്ലാത്ത ജഡമായിട്ടുള്ള ഇസ്ലാമാണ്. അതുപോലെ അപ്പോൾ നാം ഓരോരുത്തർക്കും ഇസ്ലാമുണ്ടല്ലോ. അപ്പോൾ നമ്മൾ അറിവ് നേടിയിട്ടില്ലെങ്കിൽ നാം ഇസ്ലാമിൽ എന്താണ്? വെറും ജഡമാണ് എന്ന് മനസ്സിലാക്കണം. പിന്നെ അതുപോലെ തന്നെ ദീനിൻ്റെ തൂണുമാണ്, തൂണ്, ദീനിൻ്റെ തൂണ്. തൂണ് എന്ന് പറഞ്ഞാൽ എന്തിനാ ഉണ്ടാവുക? കെട്ടിടത്തിന്, അല്ലേ? അപ്പോൾ ഒരു കെട്ടിടത്തിൻ്റെ, ഒരു ബിൽഡിങ്ങിൻ്റെ തൂണങ്ങ് പോയാൽ എങ്ങനെ ഉണ്ടാവും? ഒന്നായിട്ട് താഴെ പൊളിഞ്ഞു പോകൂലേ. അപ്പോൾ ഇസ്ലാമിൽ എന്ത് വേണം? ദീനിന് എന്ത് വേണം? അറിവ് വേണം. ആ അറിവ്, മതവിജ്ഞാനം, ദീനീയായ അറിവ് ഇസ്ലാമിൻ്റെ തൂണ് ആയതുകൊണ്ട് തന്നെ ആ അറിവില്ലെങ്കിൽ ഇസ്ലാം തകർന്നു പോകും. അപ്പോൾ ഒരു വ്യക്തിക്ക് മതവിജ്ഞാനമില്ലെങ്കിൽ അയാളുടെ ഇസ്ലാം എന്താണ്? ജീവനില്ലാത്തതാണ്. അയാളുടെ ഇസ്ലാം തൂണില്ലാതെ തകർന്ന് തരിപ്പണമായതാണ് എന്ന് മനസ്സിലാക്കണം. അപ്പോൾ ഇതിൻ്റെ അർത്ഥം ഇവിടെ തന്നെ പറയുന്നുണ്ട്. എന്താണ്? ജീവനില്ലാതെ ശരീരത്തിനും തൂണില്ലാതെ മേൽപ്പുരക്കും നിലനിൽപ്പില്ലാത്തതുപോലെ. ജീവനില്ലാതെ ശരീരം നിലനിൽക്കുമോ? ഇല്ലല്ലോ. ശരീരം നിലനിൽക്കണമെങ്കിൽ ജീവൻ വേണ്ടേ? അപ്പോൾ ജീവനില്ലാതെ ശരീരത്തിന് നിലനിൽപ്പില്ല, തൂണില്ലാതെ മേൽപ്പുരക്ക്. അതാണ് നമ്മൾ കെട്ടിടം ഉദാഹരണം പറഞ്ഞത്. മേൽപ്പുര പറഞ്ഞാൽ മേലുള്ള എന്താണ്, വാർപ്പ് അല്ലെങ്കിൽ അതേമാതിരിക്കുള്ള മച്ച്. അപ്പം കെട്ടിടത്തിൻ്റെ തൂണില്ലാതെ ആയാൽ കെട്ടിടം തകർന്നു വീഴും. അതവിടെ പറയണത് തൂണില്ലാതെ മേൽപ്പുരക്കും നിലനിൽപ്പില്ല. ഇതുപോലെ ഇൽമില്ലാതെ ദീനിനും നിലനിൽപ്പില്ല. ഇൽമുണ്ടെങ്കിൽ മാത്രമേ ഒരാളിൽ അയാളുടെ ദീൻ നിലനിൽക്കുകയുള്ളൂ. ഇൽമില്ലാതെ ദീനിന് നിലനിൽപ്പില്ല എന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ സാരം. ഇനി നാം ചെയ്യുന്ന അമലുകൾ സ്വഹീഹും അള്ളാഹുവിങ്കൽ സ്വീകാര്യവുമാവണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാണ്. നമ്മൾ നേരത്തെ പറഞ്ഞില്ലേ, നിസ്കരിക്കുകയാണെങ്കിൽ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ അറിഞ്ഞിരിക്കണ്ടേ? നിസ്കരിക്കാൻ നല്ല പൂതിയുണ്ട്. പക്ഷെ എങ്ങനെയാണ് നിസ്കരിക്കുക? എങ്ങോട്ട് തിരിഞ്ഞിട്ടാണ് നിസ്കരിക്കുക? ഉള്ളൊക്കെ എടുക്കണം എന്നുള്ള ഇവർ അറിഞ്ഞുകൂടാ. എങ്ങോട്ടാ തിരിയേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. എങ്ങനെ നിസ്കരിക്കേണ്ടതെന്ന് അറിഞ്ഞുകൂടാ. പിന്നെ എങ്ങനെയോ നിസ്കരിക്കുക, നിസ്കരിക്കാൻ പൂതിൻ്റെ ആയിട്ട് വല്ല കാര്യമുണ്ടോ? ഇല്ല. അപ്പം നിസ്കരിക്കാൻ ആഗ്രഹമുള്ളതുകൊണ്ട് കാര്യമില്ല. നിസ്കരിക്കൽ നമുക്ക് നിർബന്ധമാണ്, അഞ്ച് വക്ത നിസ്കാരം. അത് നിസ്കരിക്കൽ നിർബന്ധമായതുകൊണ്ട് തന്നെ ആ നിസ്കാരത്തെക്കുറിച്ച് നമ്മൾ അത് എങ്ങനെയാ, എപ്പോഴാ എന്നൊക്കെ നമ്മൾ എന്താക്കണം? പഠിച്ചെടുക്കണം. ആ നിർബന്ധമാണ്. അപ്പോൾ എങ്കിൽ മാത്രം, അപ്പോൾ നിസ്കാരത്തെക്കുറിച്ചിട്ട് അതിനെക്കുറിച്ച് അറിഞ്ഞിരിക്കേണ്ട എല്ലാ അറിവും നമ്മൾക്ക് ഉണ്ടെങ്കിലേ നിസ്കാരം എന്താകുള്ളൂ? ശരിയാവുകയുള്ളൂ. നിസ്കാരം ശരിയാണെങ്കിലല്ലേ അള്ളാഹുത്താല നമ്മൾ നിസ്കാരം സ്വീകരിക്കുള്ളൂ. അപ്പോൾ അതാ അവിടെ പറഞ്ഞത് നാം ചെയ്യുന്ന അമലുകൾ. നിസ്കാരം ഉദാഹരണം മാത്രം പറഞ്ഞതാണ്. നിസ്കാരം മാത്രമല്ല, നോമ്പ് അങ്ങനെ തന്നെ, നമ്മൾ ചെയ്യുന്ന ഏത് സൽക്കർമ്മങ്ങളും ഇബാദത്തുകളും അങ്ങനെ തന്നെ. അപ്പോൾ നമ്മൾ ചെയ്യുന്ന അമലുകൾ സ്വഹീഹും അള്ളാഹുവിങ്കിൽ സ്വീകാര്യവുമാവണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാണ്. അപ്പോൾ നമുക്ക് ഇൽമ് പഠിക്കാൻ നിർബന്ധമാണെന്ന് മനസ്സിലായല്ലോ. അപ്പോൾ നമ്മൾ അള്ളാഹുവിന് വഴിപ്പെട്ട് അള്ളാഹുത്താല പറഞ്ഞതനുസരിച്ച് ഇബാദത്തൊക്കെ എടുത്ത് ജീവിക്കുമ്പോൾ ആ ഇബാദത്തുകൾ എങ്ങനെയാണ് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചിരിക്കണം. അതാ അപ്പോൾ അത് ആ ഇൽമ്, ആ ഇബാദത്തിനെ കുറിച്ചിട്ടുള്ള ഇൽമ് അഥവാ അറിവ് നമുക്കുണ്ടായിരിക്കുക അത്യാവശ്യമാണല്ലോ. ആയതുകൊണ്ട് തന്നെ ഓരോ സംഗതിയും നമ്മൾ പഠിച്ചിരിക്കൽ, ഇസ്ലാമിൽ നമ്മൾ പഠിക്കേണ്ട ഓരോ കാര്യവും നമ്മൾ പഠിച്ചിരിക്കൽ നമുക്ക് നിർബന്ധമാണ്. ഇത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം മാത്രം നമ്മളെ പഠിപ്പിച്ചിട്ടുണ്ട്. എന്താണ്? അതുകൊണ്ടാണ് ഇൽമ് പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആജ്ഞാപിച്ചത്. എങ്ങനെ ആജ്ഞാപിച്ചത്? ആജ്ഞാപിക്കാറിനെ കൽപ്പിക്കുക. എന്താണ് നിർദ്ദേശിക്കുക? ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. ഒന്ന് വായിച്ചാൽ ഹദീസ് നോക്കിയിട്ട് ഒന്ന് വായിച്ചാട്ടെ നിങ്ങളെല്ലാവരും. ത്വലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമീൻ. ഒന്ന് പഠിക്കണം. അപ്പോൾ ത്വലബുൽ ഇൽമി ഫരീളത്തുൻ
ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ ഒന്ന് ഇപ്പൊ പഠിക്കണം എല്ലാവരും ഒന്ന് പറഞ്ഞാട്ടെ തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ തലബുൽ ഇൽമി പറഞ്ഞാട്ടെ എല്ലാവരും തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ മൂന്ന് പാർട്ടാക്കിയാൽ മതി നമ്മുടെ ഹദീസ് തലബുൽ ഇൽമി എന്നൊരു പാർട്ട് ഫരീലത്തുൻ എന്നുള്ളത് രണ്ടാമത്തെ പാർട്ട് പിന്നെ അലാ കുല്ലി മുസ്ലിമിൻ എന്നുള്ളത് മൂന്നാമത്തെ പാർട്ട് ഒന്ന് വായിച്ചാട്ടെ തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ പഠിച്ചോ ഓക്കെ എന്നാൽ അതിൻ്റെ അർത്ഥം അതാ ബ്രാക്കറ്റിലുണ്ടല്ലോ ദീനിയായ അറിവ് തേടൽ ദീനിയായ അറിവ് തേടൽ തലബുൽ ഇൽമി എന്ന് പറഞ്ഞാൽ നമ്മൾ പഠിച്ച ആദ്യത്തെ പാർട്ടിൻ്റെ അർത്ഥമാണ് ദീനിയായ അറിവ് തേടൽ പിന്നെ അപ്പോൾ ദീനിയായ അറിവ് തേടൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദീനിയായ അറിവ് തേടുക എന്നുള്ളത് എല്ലാ മുസ്ലിങ്ങൾക്കും നിർബന്ധമാണ് കടമയാണ് അത്യാവശ്യമാണ് എന്ന് നമ്മൾ ഈ ഹദീസിൽ നിന്ന് മനസ്സിലാക്കിയല്ലോ അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ ദീനിയായ അറിവ് ദീനിയായിട്ട് ഒരു മുസ്ലിമായ മനുഷ്യന് ദീനിയായിട്ട് അറിവുണ്ടെങ്കിൽ മാത്രമേ അയാൾക്ക് അയാളുടെ ഇസ്ലാമിന് ജീവൻ ഉണ്ടാവുകയുള്ളൂ അയാളുടെ ഇസ്ലാം നിലനിൽക്കുകയുള്ളൂ നമ്മൾ ചെയ്യുന്ന സൽക്കർമ്മങ്ങൾ അള്ളാഹുത്താല സ്വീകരിക്കണമെങ്കിൽ ആ കർമ്മങ്ങളെക്കുറിച്ച് നമ്മൾ എന്താക്കണം അറിഞ്ഞിരിക്കണം അറിയാതെ കർമ്മങ്ങൾ ചെയ്താൽ സ്വീകരിക്കുകയില്ല അപ്പം നമ്മൾ എന്ത് വേണം നമ്മൾ പഠിക്കേണ്ട അറിവുകളൊക്കെ ദീനിയായിട്ട് പഠിക്കേണ്ട അറിവുകളൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും പഠിച്ചിരിക്കണം അങ്ങനെ പഠിച്ചാൽ മാത്രമേ അള്ളാഹു സുബ്ഹാനഹു വതആല നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങൾ നിസ്കാരം പോലുള്ള എല്ലാ കർമ്മങ്ങളും അമലുകളും അള്ളാഹു സ്വീകരിക്കുകയുള്ളൂ എന്നാൽ ഇത് മാത്രമല്ല ഇങ്ങനെ പഠിക്കുന്ന ഈ ദീനിയായ അറിവിന് അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനമുണ്ട് അള്ളാഹു തആലാൻ്റെ അടുത്ത് വലിയ സ്ഥാനവും മഹത്വവും ഉള്ള കാര്യമാണ് അള്ളാഹുവിൻ്റെ ദീനിനെക്കുറിച്ചിട്ടുള്ള അറിവ് ദീനിൽ നമ്മൾ പഠിച്ചിരിക്കേണ്ട കാര്യങ്ങളൊക്കെ ആ അറിവുകളൊക്കെ അള്ളാഹുവിങ്കൽ വലിയ സ്ഥാനമുള്ളതാണ് അപ്പോൾ അത് മനസ്സിലാക്കി തരാനാണ് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞത് ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണുമാണ് ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണുമാണെന്ന് പറഞ്ഞാൽ ജീവന് ഇല്ലെങ്കിൽ ശരീരം നിലനിൽക്കുകയില്ല തൂണ് എന്ന് പറഞ്ഞാൽ കെട്ടിടത്തിന് ഉണ്ടാവേണ്ടതാണ് അപ്പോൾ കെട്ടിടത്തിന് തൂണില്ലെങ്കിൽ കെട്ടിടവും ഇല്ലാതാകും അതേപോലെ തന്നെയാണ് ഇൽമില്ലെങ്കിൽ ഇസ്ലാം ഇല്ലാതെയാകും നശിച്ചു പോകും ആയതുകൊണ്ട് ഒരാളുടെ ഇസ്ലാം ഉണ്ടാകണമെങ്കിൽ അയാൾക്ക് എന്തുണ്ടായിരിക്കണം മതപരമായിട്ട് അറിവുണ്ടായിരിക്കണം ഇതാണ് നമുക്ക് ഈ പാഠത്ത് പഠിക്കാനുള്ളത് അപ്പോൾ നമ്മൾ ഇത്രയും പഠിച്ച സംഗതിയിൽ നിന്ന് പിന്നെ രണ്ട് മൂന്ന് പ്രധാനമായിട്ട് കാര്യങ്ങൾ പഠിക്കാനുള്ളത് ഇൽമ് ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണുമാകുന്നു എന്ന് വെച്ചാൽ ജീവനില്ലാതെ ശരീരം നിലനിൽക്കാത്തതുപോലെ തൂണില്ലാതെ മേൽപ്പുര നിലനിൽക്കാത്തതുപോലെ ഇൽമ് ഇല്ലാതെ ദീനിയായ വിജ്ഞാനമില്ലാതെ ഇസ്ലാം നിലനിൽക്കുകയില്ല ഒന്ന് രണ്ട് നമ്മൾ പഠിക്കേണ്ടത് നമ്മുടെ കർമ്മങ്ങൾ നമ്മുടെ അമലുകൾ അള്ളാഹു സ്വീകരിക്കണമെങ്കിൽ നമുക്ക് ദീനിയായ അറിവുണ്ടായിരിക്കൽ അത്യാവശ്യമാണ് പിന്നെ മൂന്നാമത്തെ കാര്യം നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പഠിപ്പിച്ചിട്ടുണ്ട് തലബുൽ ഇൽമി ഫരീലത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ ദീനിയായ അറിവ് തേടൽ അറിവ് പഠിക്കൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു ഈ മൂന്ന് കാര്യങ്ങളാണ് ഇന്നത്തെ പാഠത്തിൽ നമ്മൾക്ക് പറയാനുള്ളത് അപ്പോൾ ഇനി നിങ്ങളെല്ലാവരും ഒന്നുകൂടെ അത് ശരിക്ക് വായിച്ചു നോക്കണം അത് ഞാൻ വായിച്ചു തരും പിന്നെ നിങ്ങളെന്താക്കണം ഇത് വായിക്കണം ഞാൻ ഒന്ന് ജസ്റ്റ് വായിക്കണം നിങ്ങളെ കിതാബിൽ നോക്കണം എന്നിട്ട് ഞാൻ വായിച്ചു തരും അല്ലഇൽമുദ്ദീനിയു ദീനിയായ അറിവ് നാം എല്ലാവരും മതവിജ്ഞാനം അഭ്യസിക്കുന്ന മുത്തഅല്ലിമുകളാണ് മുത്തഅല്ലിമീങ്ങളാണല്ലോ ദീനിയായ അറിവിന് അള്ളാഹുവിങ്കൽ ഉയർന്ന സ്ഥാനമാണുള്ളത് ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണും മതവിജ്ഞാനമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു ജീവനില്ലാതെ ശരീരത്തിനും തൂണില്ലാതെ മേൽപ്പുരക്കും നിലനിൽപ്പില്ലാത്തതുപോലെ ഇൽമില്ലാതെ ദീനിനും നിലനിൽപ്പില്ലെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ സാരം
നാം ചെയ്യുന്ന അമലുകൾ സ്വഹീഹും അല്ലാഹുവിങ്കൽ സ്വീകാര്യവുമാവണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാകുന്നു. അതുകൊണ്ടാണ് ഇൽമ് പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഇങ്ങനെ ആജ്ഞാപിച്ചത്. എങ്ങനെ ആജ്ഞാപിച്ചത്? ആ താഴെ പറഞ്ഞ ഹദീസ്, തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ദീനിയായ അറിവ് തേടൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു. ഇനി നിങ്ങൾ വായിക്കണം. അല്ല ഇൽമു പാഠം ഒന്ന്, അല്ല ഇൽമുദ്ദീനിയു, ദീനിയായ അറിവ്. നാം എല്ലാവരും, എല്ലാവരും വായിക്കണേ, നാം എല്ലാവരും മതവിജ്ഞാനം അഭ്യസിക്കുന്ന മുത്തഅല്ലിമീങ്ങളാണല്ലോ. ദീനിയായ അറിവിന് അള്ളാഹുവിങ്കിൽ ഉയർന്ന സ്ഥാനമാണുള്ളത്. ഇസ്ലാമിൻ്റെ ജീവനും ദീനിൻ്റെ തൂണും മതവിജ്ഞാനമാണെന്ന് റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞിരിക്കുന്നു. ജീവനില്ലാതെ ശരീരത്തിനും തൂണില്ലാതെ മേൽപ്പുരക്കും നിലനിൽപ്പില്ലാത്തതുപോലെ ഇൽമില്ലാതെ ദീനിനും നിലനിൽപ്പില്ലെന്നാണ് റസൂൽ കരീം സല്ലല്ലാഹു അലൈഹി വസല്ലം ഈ പറഞ്ഞതിൻ്റെ സാരം. നാം ചെയ്യുന്ന അമലുകൾ സ്വഹീഹും അല്ലാഹുവിങ്കൽ സ്വീകാര്യവുമാവണമെങ്കിൽ ഇൽമ് അത്യാവശ്യമാകുന്നു. അതുകൊണ്ടാണ് ഇൽമ് പഠിക്കുവാൻ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഇങ്ങനെ ആജ്ഞാപിച്ചത്. തലബുൽ ഇൽമി ഫരീളത്തുൻ അലാ കുല്ലി മുസ്ലിമിൻ, ദീനിയായ അറിവ് തേടൽ ഓരോ മുസ്ലിമിൻ്റെയും കടമയാകുന്നു. ഇനി നിങ്ങളത് ശരിക്കും വായിച്ചിട്ട് ആ ഹദീസ് പഠിക്കണം. ഇതിലുള്ള നമ്മളിപ്പോൾ പറഞ്ഞ പോയിന്റുകൾ എണ്ണി പറഞ്ഞത് പഠിക്കണം. നല്ലോണം വായിച്ചാൽ അതൊക്കെ ഈസിയായിട്ട് മനസ്സിലാക്കാൻ കഴിയും. പ്രയാസമില്ലാത്ത പാഠാണത്. അപ്പോൾ ഇൻഷാ നമുക്ക് വീണ്ടും അടുത്ത ക്ലാസ്സിൽ കാണാം. എല്ലാവരും അല്ലാഹു സുബ്ഹാനഹു വതആല നമ്മളെല്ലാവരെയും അറിവിൻ്റെ ദീനിയായി പഠിച്ച ആൾക്കാരെ കൂട്ടത്തിൽ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി.